كلابي، السلام عليكم ورحمة الله وبركاته. كيف أنتم؟ طيبون؟ ما شاء الله. فأننا فهمنا عن الأعداد من 30 إلى 40. نبض مدلي نالبض بير نملا إذا بديشلي أدنى numbers كا بديشو لا. أوكي. أبدا نا أدنى activity ولا كشيء دنا ولا إي numbers ما تكارين ولا كمكلا شيء دلها. ഓക്കെ, നമ്മൾ ഇന്ന് പുതിയൊരു നഹ്നു നദ്ഖുൽ ഇലാ ദർസിൻ ജദീദ് ഹുവ മൻ ജദ്ദ വജദ. മദ മൻ ജദ്ദ വജദ ഹുനാക റജുലുൻ മൻ ഹുവ ഹുവ ലാഇബുൻ ഹുവ ലാഇബു മാ ലാഇബു മാദ എന്തിൻ്റെ കളിക്കാരനാ ഫീ റിജ്ലിഹി ഷൈഉൻ മാദ ഇവിടെ കാലിൽ എന്തുണ്ടല്ലോ ഹുദാ കുറത്തുൽ ഖദം ല ഫഹുവ ലാഇബു കുറത്തുൽ ഖദം ഇതാരാണ് ഒരു ഫുട്ബോൾ കളിക്കാരനാണ് അല്ലേ ഇദ്ദേഹം ആരാന്നറിയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് ആരാണെന്നറിയോ അദ്ദേഹം തിരിഞ്ഞു നിൽക്കുകയാണ് ഫ ഞാനൊരു ചിത്രം കാണിക്കാം മക്കൾക്ക് വലിയല്ലെങ്കിൽ ഒരു വീഡിയോ കാണിക്കാം ഓക്കെ ആരാന്ന് മക്കൾ പറയണം ഓക്കെ ഓക്കെ ഇത് കണ്ടു നോക്കൂ മക്കൾ ആരാന്ന് നിങ്ങൾ പറയാം നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇവിടെ നോക്കൂ കമൻ്റ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ചിലപ്പോൾ കമൻ്റ് ചിലപ്പോൾ ഓഫായിരിക്കും പറ്റിയില്ലെങ്കിൽ ചെയ്യണ്ട ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹുവ ലാഇബു അർജൻറ്റീന ലാഇബു അർജൻറ്റീന ഹാദൽ ലാഇബ് ഹുവ ലാഇബു കുമൽ മുഫല്ലൽ നിങ്ങളുടെ ഇഷ്ട കളിക്കാരനായിരിക്കും അല്ലേ അദ്ദേഹം ആരാണത് സാർ വേറെ ഒന്നും കൂടി കാണിക്കുക അതിൻ്റെ പുതിയത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബോധ്യപ്പെടും ആരാണ് നോക്കൂ മക്കളെ ആരാണ് ഹുവമൻ ആരാണ് ആ ഹുവ ലയണൽ മെസ്സി മൻ ഹുവ ലയണൽ മെസ്സി അല്ലേ യെസ് നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട കളിക്കാരനായിരിക്കും അല്ലേ ഓക്കെ ഹൽ തുഹിബ്ബുനഹു അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഇഷ്ടമാണോ ലിമാദ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് അന്നഹു യഹ്ദിഫ് അല്ലേ അന്നഹു യഖൂമു ബിൽ ഹദഫ് അദ്ദേഹം നല്ല ഗോളടിക്കും വഹുവ ലാഇബുൻ മാഹിറുൻ ഫിൽ ആലം ഔ ലാഇബുൻ മഷ്ഹൂറുൻ ഫിൽ ആലം വഹുവ ഫി അവ്വലിൽ മർത്തബ ഫി കുറത്തിൽ ഖദം ഫുട്ബോളിൽ ഒന്നാം സ്ഥാനമാണ് അദ്ദേഹം അല്ലേ അദ്ദേഹം എങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടിയെന്നറിയാം നിങ്ങൾക്ക് ഞാനിതിൻ്റെ വീഡിയോ ആ വീഡിയോ മുഴുവൻ കാണിച്ചിട്ടില്ല അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മകൾ പോയ കളി കാണണം അവൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ലയണൽ മെസ്സി ഇല്ലേ നിങ്ങളെപ്പോലെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് ലോകത്ത് അറിയപ്പെടുന്ന ഒരാളായി മാറിയാതെ മനസ്സിലായോ അവനെക്കുറിച്ചൊരു കഥയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിലുള്ളത് അതിൻ്റെ പേരെന്താ നോക്കൂ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ കൊടുത്തിട്ടുള്ളത് നോക്കൂ മൻ ജദ്ദ വജദ മൻ ജദ്ദ വജദ ആരാണ് ജദ്ദ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ അധ്വാനിക്കുക എന്നൊക്കെ പറയില്ലേ നന്നായി വർക്ക് ചെയ്യുക നന്നായി പരിശ്രമിക്കുക നന്നായി പഠിക്കുക നന്നായി കളിക്കുക അല്ലേ മൻ ജദ്ദ ആര് നന്നായി ചെയ്തോ വജദ അവനതിൻ്റെ വിജയം കിട്ടുന്നതാണ് പറയുന്നത് മനസ്സിലായോ ഇവിടെ നമ്മുടെ ആരാണ് ലയണൽ മെസ്സിയും അന്നഹു ജദ്ദ ഫി ലഅബിഹി എൻ്റെ കളിയിൽ അയാൾ നല്ല ജിദ്ദായിരുന്നു അതുകൊണ്ട് വജദ അയാൾക്ക് കിട്ടി എന്ത് കിട്ടി ലോകത്ത് ഷുഹ്റത്ത് കിട്ടി പ്രശസ്തി കിട്ടി ലോകത്ത് ഒന്നാമനായി മാറി അല്ലേ നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കിയാലോ കുഞ്ഞു കുഞ്ഞു ലയണൽ മെസ്സിയുടെ കഥ കാന ഫി ഖറിയത്തിൻ വലദുൻ യുഹിബ്ബു ഖുറത്തൽ ഖദം വകാന യൽഅബു മഅ അസ്തിഖാഇഹി ഫി മദീനത്തി റൊസാരിയോ ഫി മദീനത്തി റൊസാരിയോ അസാബഹു മറളുൻ ഫി സിന്നിഹി സാമിൻ വലാക്കിൻ മാ തറക്കല്ലഅബ് വലാക്കിൻ മാ തറക്കല്ലഅബ് ബിജുഹ്ദിഹി സ്വാറ ലാഇബൻ മുംതാസൻ ഫിൽ ആലം മദ ലാഇബൻ മുംതാസൻ ഫിൽ ആലം قاد فريق الارجنتين في كاس العالم
لكرة القدم بقطر وفازوا بكأس العالم. فاهم؟ هل تعرفون من هو؟ هو ليونيل ميسي. هو ليونيل ميسي. لا നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലെസ്സി ഉണ്ടാകും, മറഡോണി ഉണ്ടാകും, അതുപോലെ വേറെ കുറേ കളിക്കാരില്ലേ, ഓരോരുത്തർ നിങ്ങളുടെ ലാഇബ് മുഫല്ലൽ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളിക്കാരനായിരിക്കും അല്ലേ. ഇവിടെ നമുക്ക് ലയണൽ മെസ്സിയെ കുറിച്ച് എന്താ പറയുന്നത് നോക്കൂ. അവൻ ആരായിരുന്നു അറിയോ? കാന ഫി ഖറിയ, അവനൊരു ഗ്രാമത്തിലായിരുന്നു. കാന ഫി ഖറിയ വലദുൻ, ഹുനാക വലദുൻ, അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ എന്ത് ഇഷ്ടമെന്നറിയോ? يحب كرة القدم. أنه يحب كرة القدم. ماذا تحب؟ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? കുറത്തൽ കദമാണോ, ക്രിക്കറ്റ് ആണോ, അതോ വേറെ വല്ലതാണോ? ഇവിടെ നമ്മുടെ ലയണൽ മെസ്സിക്ക് ഇഷ്ടം എന്തായിരുന്നു? കുറത്തൽ കദം, ഫുട്ബോളായിരുന്നു. വക്കാന യൽഅബു, അവൻ എപ്പോഴും കളിക്കുമായിരുന്നു. മഅമൻ, ആരുടെ കൂടെ കളിക്കുന്നത്? മഅസ്തിക്കാ ഇഹി, കൂട്ടുകാരോടൊപ്പം കളിക്കും. ഫി ഐൻ, ഫി മദീനത്തി റൊസാരിയോ, റൊസാരിയോ എന്ന സ്ഥലത്താണ് അവൻ കളിക്കുക. അപ്പോൾ ജനിച്ച സ്ഥലമാണ് കേട്ടോ റൊസാരിയോ. ആര്? നമ്മുടെ മെസ്സി ജനിച്ച സ്ഥലമാണ് റൊസാരിയോ. അങ്ങനെ അസാബഹു മറലുൻ, പക്ഷേ അവനൊരു പ്രശ്നമുണ്ടായിരുന്നു. അസാബഹു മറലുൻ അല്ലേ, നമ്മുടെ മെസ്സി നല്ല ഉയരം കുറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അവന് ഓയ വളർച്ച ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ഒരു രോഗം അവന് വന്നിരുന്നു. അസാബഹു മറലുൻ, ഒരു രോഗം ബാധിച്ചു. എത്ര വയസ്സിലാണെന്നറിയോ? ഫി സിന്നിഹി സാമിൻ, സമാനി എത്രയാ? സമാനിയ, സമാനിയ 8. അപ്പോൾ 8 വയസ്സിൽ അവനൊരു രോഗം വന്നു. രോഗം വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? കളി നിർത്തുമോ? കളി നിർത്തണം രോഗം മാറണവരെ അല്ലേ. പക്ഷേ ഇവനും അതുപോലെ കളി നിർത്തുന്നതാണ്, പിന്നെ കളിക്കാതിരിക്കരുത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? നമ്മുടെ ലയണൽ മെസ്സി വലാക്കിൻ മാ തറക്കൽ ലാബ് എന്ന ലാബ് എന്ന ലെസ്സി എന്ന മെസ്സി മാ തറക്ക വിട്ട് ഉപേക്ഷിച്ചില്ല അൽ ലാബ് എന്ത് കളിയൊന്നും വിട്ടില്ല. ഓ ബി ജുഹുദിഹി, അങ്ങനെ അവൻ്റെ ജിദ്ദ് കൊണ്ട്, ജിദ്ദ് മത അവൻ്റെ അധ്വാനം കൊണ്ട്, ജുഹുദ് എന്ന് വെച്ചാൽ ജിദ്ദ്, ജുഹുദ്. സ്വാറ, സ്വാറ മെസ്സി, മെസ്സി ആയിത്തീർന്നു. ആരായിത്തീർന്നു? ലാഇബൻ മുംതാസൻ. മൻ ലാഇബ്? ലാഇബിൻ ഹദഹുവ ലാഇബ് അല്ലേ, ഒരു കളിക്കാരൻ. മുംതാസ് എക്സലൻറ്റ്, വെരി എക്സലൻറ്റ് കളിക്കാരൻ, നല്ല മിടുക്കനായ കളിക്കാരനായി. ഫിൽ ആലം, ലോകത്തിലെ, ലോകത്ത് തന്നെ ഏറ്റവും മിടുക്കനായ കളിക്കാരനല്ലേ ഇപ്പം മെസ്സി അല്ലേ. കഴിഞ്ഞ ഖത്തറിൽ നടന്ന മത്സരം മക്കൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഷഹത്തും ഷഹത്തും മുബാറത്ത് കുറത്തൽ കദം ബൈന അർജൻറ്റീൻ, അർജൻറ്റീൻ വ ബ്രസീൽ അല്ലേ. എന്നിട്ട് ഖാദ ഫരീഖൽ അർജൻറ്റീൻ, മാ ഫരീഖു മെസ്സി, മെസ്സിയുടെ ടീം ഏതാ? അൽ അർജൻറ്റീൻ അല്ലേ. അങ്ങനെ അദ്ദേഹം ഫരീഖു അർജൻറ്റീൻ, അർജൻറ്റീനയുടെ ഖാദ, ഖായിദായി, ക്യാപ്റ്റനായി. ഏതിൽ? ഫി കൈസുൽ ആലം, ലോകകപ്പിലെ. കൈസുൽ ആലം മത ലോകകപ്പ് അല്ലേ, ലോകകപ്പ് കണ്ടില്ലേ? കൈസുൽ ആലം ഫി ഖത്തർ, ലെ കുറത്തിൽ കദം ബി ഖത്തർ. കൈസുൽ ആലം ലെ ലോക ഫുട്ബോൾ, ഫുട്ബോൾ ലോകകപ്പ് ബി ഖത്തർ, ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിൽ അദ്ദേഹം അർജൻറ്റീനയുടെ ക്യാപ്റ്റനായിരുന്നു. എന്നിട്ടോ വഫാസു ബി കൈസുൽ ആലം, അദ്ദേഹം ലോകകപ്പ് നേടുകയും ചെയ്തു അല്ലേ. ആ കളിയൊക്കെ മക്കൾ കണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് അവന് കിട്ടിയത്? അന്നഹു അന്നഹു ജദ്ദ ഫവജദ, അങ്ങനെ അദ്ദേഹം ജദ്ദായി. ജദ്ദ, അദ്ദേഹം നന്നായി കളിച്ചു, അങ്ങനെ അദ്ദേഹത്തിന് വിജയം കിട്ടി. വജദ വജദ ബി കൈസുൽ ആലം, ലോകകപ്പ് അദ്ദേഹത്തിന് കിട്ടി. ഹൽ തഅ്രിഫൂന മൻ ഹുവ, അദ്ദേഹം ആരാണ് നിങ്ങൾക്കറിയാമോ എന്ന് മനസ്സിലായില്ലിപ്പോൾ. ഹുവ ലയണൽ മെസ്സി, അദ്ദേഹം ആരാണ്? അദ്ദേഹം നമ്മുടെ ലയണൽ മെസ്സി. അപ്പോൾ ഖിസ്സത്തു ലയണൽ മെസ്സിയാണ് ഇത്. ആ കഥയുടെ രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ഗ്രാമത്തിൽ ക്രിക്കറ്റ് ഇഷ്ടമല്ല, കുറത്തൽ കഥം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനെപ്പോഴും കൂട്ടുകാരോടൊപ്പം കളിക്കുമായിരുന്നു. ഒരുക്ക രോഗം ബാധിച്ചു, പക്ഷേ കളി നിർത്തിയില്ല. അങ്ങനെ അവൻ്റെ അധ്വാനത്തോടെ അവൻ വലിയ കളിക്കാരനായി.
അർജൻറ്റീനയുടെ ക്യാപ്റ്റനായിട്ട് ലോകകപ്പ് നേടുകയും ചെയ്തു അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മളൊരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ കഥ കിട്ടിയാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റണം അല്ലേ. അതാണ് നമുക്കിവിടെ അടുത്ത പേജിൽ. അതിനു മുമ്പ് ഇവിടെ നുൽസിഖ് സൂറത്തൽ ലാഇബിൽ മുഫല്ലലി, എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരൻ്റെ പടം നിങ്ങളിവിടെ ഒട്ടിക്കണം, അവൻ്റെ പേരൊക്കെ എഴുതണം. ഓക്കെ, അത് ചെയ്യില്ലേ? ഇനി അതോടെ പേരൊക്കെ എഴുതണം കേട്ടോ. അതിനുശേഷം നമുക്കിവിടെ നുറത്തുബിൽ ഖിസ്സവൻ അക്തുഫ്, ഇത് ഡാനിഷ് എന്ന് പറഞ്ഞൊരു കളിക്കാരൻ്റെ കഥയാണ്. ആ കഥ പക്ഷേ ഇത് അതിൻ്റെ കഥയുടെ കൃത്യമായ ഓർഡറിലല്ല ഉള്ളത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ പറയുമ്പോൾ നമുക്ക് കൃത്യമായ കഥയുടെ ഓർഡർ വേണ്ടേ? ആദ്യം തന്നെ ഇപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ എന്താണ്? ലൈബ മാ അസ്തിക്കായി ഹി ഫിൽ മൈദാൻ എന്നാണ് അല്ലേ. ലൈബ മാ അസ്തിക്കായി ഹി ഫിൽ മൈദാൻ, അവന് മൈദാനിൽ കളിച്ചു എന്നാണ്. പിന്നെന്താ പറയുന്നത്? കാന ഫി ഖറിയത്തിൻ വലദുൻ ഫഖീറുൻ ഇസ്മുഹു ദാനിഷ്, ഒരു നാട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ഡാനിഷിനായിരുന്നു. അപ്പോൾ നമ്മൾ മെസ്സിയുടെ ഇത് പഠിച്ചപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത് അല്ലേ. എങ്ങനെ പറഞ്ഞത്? കാന ഫി ഖറിയത്തിൻ വലദുൻ യുഹിബു ഖുറത്തൽ ഖദം. ഇവിടെ എന്താ ഉള്ളത്? കാന ഫി ഖറിയത്തിൻ വലദുൻ ഫക്കീർ ഇസ്മുഹു ഡാനിഷ്, അവൻ്റെ പേര് ഡാനിഷ് അല്ലേ. അപ്പോൾ മെസ്സിയുടെ കഥയിൽ അതേ ഓർഡർ പോലെ നമുക്കിവിടെ ചെയ്യണം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ് വരിക, അത് മക്കൾ ഇവിടെ എഴുതണം. മനസ്സിലായോ? പിന്നെന്താ നോക്കൂ. സ്വാറ ലാഇബൻ മഷ്മാറൂഫൻ, അവൻ വലിയ കളിക്കാരനായി. ജനിച്ചു കൊടുത്താൽ വലിയ കളിക്കാരനാവില്ലല്ലോ. യുഹിബു ദാനിഷ് ക്രിക്കറ്റ് മുന്തുസ് ഗരിഹി, ഡാനിഷിന് ചെറുപ്പം മുതലേ ക്രിക്കറ്റ് ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ക്രിക്കറ്റ് ഇഷ്ടമായ കാര്യം അല്ലേ, ചെറുപ്പം മുതൽ. അവൻ ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളി ചെറുപ്പം മുതലേ ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ സെൻറ്റൻസ് യുഹിബു ദാനിഷ് ക്രിക്കറ്റ് മുന്തുസ് ഗരിഹി എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. മനസ്സിലായോ? അങ്ങനെ ക്രിക്കറ്റ് കളിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ക്രിക്കറ്റ് കളിക്കണം അല്ലേ. അപ്പോൾ ലഈബ മഅ അസ്തിഖായിഹി ഫിൽ മൈദാൻ, കൂട്ടുകാരോടൊപ്പം മൈതാനത്ത് അവൻ കളിച്ചു അല്ലേ. അവൻ കളിച്ചു. പിന്നെ ഇവിടെ നോക്കൂ, അങ്ങനെ ഇവിടെ ഇവിടാ മഅ അസ്തിഖായിഹി ഫി മദീനത്തി റൊസാരിയോ, അവിടെ കളിച്ചു എന്നല്ല ഇതിൽ പറഞ്ഞത്. അസാബഹു മറലും ഫി സിന്നിഹി സമ, 8 വയസ്സിൽ മെസ്സിക്ക് രോഗം ബാധിച്ചു. അപ്പോൾ അതുപോലെ ഇവിടെ എന്താ വന്നിട്ട് നോക്കുമ്പോൾ വന്നിട്ടുണ്ട്, അതുപോലത്തെ സെൻറ്റൻസ് ഉണ്ടല്ലോ. ഇതാ അസാബഹു മറലുൻ, അവനും രോഗം വന്നു. ലാക്കിൻ ലം യത്രുഖ് മഹബ്ബത്തഹു ഫിർ ക്രിക്കറ്റ്, പക്ഷെ അവൻ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം ഒഴിവാക്കിയില്ല. മനസ്സിലായോ? പാകിസ്ഥാനിലെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ പേര് ഡാനിഷ് എന്നാണ് കേട്ടോ. ആ ക്രിക്കറ്റ് കളിക്കാരനെ കുറിച്ച് വേണമെങ്കിൽ അതാണ് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അസാബഹു മറലുൻ ലാക്കിൻ ലം യത്രുഖ് മഹബത്ത് ഹു ഫി ക്രിക്കറ്റ് എന്ന് മൂന്നാമത്തെ എഴുതാം അല്ലേ, എഴുതി. എന്നിട്ടോ അവസാനം എന്താകും? മൂന്നല്ല, നാലാമത്തെ അല്ലേ. അസാബഹു മറലുൻ, അസാബഹു മറലുൻ ലാക്കിൻ ലം യത്രുഖ് മഹബത്ത് ഹു ഫി ക്രിക്കറ്റ് എന്ന് നമുക്കിവിടെ കൊടുക്കാം. പിന്നെ അഞ്ചാമത്തെ, അങ്ങനെ അയാൾ അത് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം ഒഴിവാക്കിയില്ല, അങ്ങനെ ആരയാൾ? സ്വാറ ലൈബൻ മഅറൂഫൻ, അയാൾ വലിയ ഒരു കളിക്കാരനായി മാറി അല്ല മക്കളെ. അപ്പോൾ ഒന്നേതാണ്, ഒന്നേതാണ്? പെന്നെടുക്കാം. ഒന്നിത് അല്ലേ. പിന്നെ രണ്ടോ? രണ്ടിത്. മൂന്ന്, മൂന്നേത് വരും? മൂന്ന്. പിന്നെ നാല്, ഇത് വയ്ക്കാം നമുക്ക്. അഞ്ച്, ഇത് വയ്ക്കാം. ശരിയല്ലേ? മാഷാല്ലാ. അപ്പോൾ ഇങ്ങനെ ആ ഓർഡറിൽ മക്കൾ ഇവിടെ എഴുതി നോക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാരൊക്കെ വെച്ചോ വേറെ ഏതെങ്കിലും കളിക്കാരെ കുറിച്ച് ഇതുപോലൊരു കഥ എന്താണ് ഇതിൻ്റെ കൃത്യമായ ഓർഡർ തരാതിരുന്ന ഇതേ ഓർഡറിൽ മക്കൾ എഴുതണം. ആദ്യം അയാളുടെ ജനിച്ച കാര്യം പറയണം, പിന്നെ അയാൾക്ക് എന്താ ഇഷ്ടമായിരുന്നു എന്ന് പറയണം, പിന്നെ അങ്ങനെ അവൾ ആളോടൊപ്പം കളിച്ചു എന്ന് എന്ത് കളി കളിച്ചു എന്ന് പറയണം അല്ലേ. പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ലോകത്ത് പ്രശസ്തനായ കാര്യം പറയണം. ഓക്കെ, ഇൻഷാല്ല. പിന്നെ ഇതിവിടെ നിങ്ങൾക്ക് ഹത്തറുക്ക എഴുതാനുള്ളതാണ്. മഞ്ജദ്ദവജദ, ഇതതുപോലെ ഇവിടെ മൊത്തം
താഴത്തു നിന്ന് മുകളിലോട്ട് എഴുതുക കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എത്ര നാലാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇതോടുകൂടി നമുക്ക് ഇനി നമുക്ക് എന്താണ് ക്രിസ്മസ് എക്സാമാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി സാറി ചാനലിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.